മാസം നീണ്ടു നിന്ന ക്രിക്കറ്റ് പൂരത്തിന് ഇന്ന് ലോർഡ്സിൽ കലാശക്കൊട്ട്. കിരീടം ലക്ഷ്യമിട്ട ഇംഗ്ലണ്ടും ന്യൂസിലൻഡും. ലോകകപ്പിൽ ചരിത്രം കുറിക്കാൻ ഇംഗ്ലണ്ടും ന്യൂസിലൻഡും ഇന്ന് ഗോദയിലിറങ്ങും. ഇരു ടീമുകളും ഇതുവരെ ലോകകപ്പ് സ്വന്തമാക്കിയിട്ടില്ലെന്ന പ്രത്യേകതയുണ്ട്. ഏകദിന ക്രിക്കറ്റിലെ പുതിയ വിശ്വ ചാമ്പ്യന്മാർ ആരാണെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. മുമ്പ് 3 തവണ ഫൈനൽ കളിച്ച ഇംഗ്ലണ്ടും തുടർച്ചയായ 2 ലോക ഫൈനലിലിറങ്ങുന്ന കിവികളും പോരടിക്കുമ്പോൾ ആവേശം അലയടിച്ചു വരുമെന്ന് ഉറപ്പാണ്. 1996 ശേഷമാണ് ലോകകപ്പിന് പുതിയ അവകാശികളെ ലഭിക്കുന്നത്. 1996 ശ്രീലങ്കയാണ് കിരീടം ചൂടിയത്. ശക്തരായ ഓസ്ട്രേലിയയെ ഫൈനലിൽ പരാജയപ്പെടുത്തിയായിരുന്നു ശ്രീലങ്കയുടെ കിരീട ധാരണം. 23 വർഷം പിന്നിടുമ്പോഴാണ് വീണ്ടും ലോകകപ്പിന് പുതിയ അവകാശികളെ ലഭിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സമയം 3 മത്സരം നടക്കുന്നത്. ആതിഥേയരായ ഇംഗ്ലണ്ടിന് ഇത് 4 ഫൈനലാണ്. 1979, 1987, 1992 എന്നീ വർഷങ്ങളിലെ ലോകകപ്പുകളിലാണ് ഇംഗ്ലണ്ട് ഇതിനു മുമ്പ് ഫൈനൽ കളിച്ചത്. എന്നാൽ കിരീടം സ്വന്തമാക്കാൻ ഇംഗ്ലീഷ് പോരാളികൾക്ക് സാധിച്ചില്ല. 27 വർഷങ്ങൾക്ക് ശേഷം ഫൈനൽ കളിക്കുമ്പോൾ ജയത്തിൽ കുറഞ്ഞതൊന്നും ടീം ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് കളി നടക്കുന്നത് സ്വന്തം നാട്ടിലാകുമ്പോൾ ഇംഗ്ലണ്ടിന് കിരീടം നേടുക എന്നത് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കരുത്തരായ ഇന്ത്യയെയും സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെയും തോൽപ്പിച്ചത് ഇംഗ്ലണ്ടിന് ആശ്വാസം പകരുന്നു. തുടർച്ചയായി 2 ഫൈനലിൽ തയ്യാറെടുക്കുകയാണ് ന്യൂസിലൻഡ്. 2015 ഓസ്ട്രേലിയയുടെ 7 തോൽവി സമ്മതിച്ചാണ് ന്യൂസിലൻഡ് കിരീടം നഷ്ടപ്പെടുത്തിയത്. ഇത്തവണ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി 2015 പകരം വീട്ടുകയാണ് ന്യൂസിലൻഡ് ലക്ഷ്യം വെക്കുന്നത്. ബാറ്റിംഗിലും ബൗളിംഗിലും കരുത്തരായ കിവീസ് ഇംഗ്ലണ്ടിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സെമിയിൽ ഇന്ത്യയെ വീഴ്ത്തിയതാണ് കിവീസിന്റെ പ്രതീക്ഷയേകുന്നത്. കരുത്തരായ ബോളിംഗ് നിരയാണ് ന്യൂസിലൻഡിന് വജ്രായുധം. ബാറ്റിംഗിൽ നായകൻ വില്യംസൺ അടക്കം താരങ്ങൾ മികച്ച ഫോമിലാണ്. തുടക്കത്തിൽ മിന്നിത്തിളങ്ങിയ കിവീസിന് പൊടുന്നനെ നിറം മങ്ങി. തുടരെ 3 മുന്നോട്ടുള്ള യാത്ര പ്രതിസന്ധിയിൽ വരെ എത്തി. ഇംഗ്ലണ്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുമോ എന്ന് തോന്നിയെങ്കിലും കിവീസിനെ കൈപിടിച്ചുയർത്തിയത് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ ആണ്. തോൽവി രുചിച്ച മത്സരങ്ങളിൽ പോലും പ്രതീക്ഷയോടെ ബാറ്റ് വീശിയത് നായകൻ മാത്രം. ടീമിന്റെ ആത്മവിശ്വാസമാണ് ഈ 29-കാരൻ. ലോകകപ്പിലെ 10 നിന്നും 2 ഉൾപ്പെടെ ഇതുവരെ 548 റൺസ് വില്യംസൺ അടിച്ചെടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ലോകകപ്പിലെ റൺ വേട്ടക്കാരിൽ 5 സ്ഥാനക്കാരൻ കൂടിയാണ് കിവീസ് നായകൻ. ഒരു ലോകകപ്പിൽ കൂടുതൽ റൺസ് നേടുന്ന ന്യൂസിലൻഡ് താരമാണ് കെയ്ൻ. ജാസൺ റോയ്, ഓയിൻ മോർഗൻ, ജോണി ബ്രിസ്റ്റോ എന്നിങ്ങനെ വെടിക്കെട്ട് താരങ്ങളാൽ സമ്പന്നമാണ് ഇംഗ്ലീഷ് പട. എങ്കിലും ശ്രദ്ധേയമായ കേന്ദ്രം 30-കാരനായ ജോ റൂട്ടിൽ തന്നെയാണ്. മികച്ച ഫോമിൽ തുടരുകയാണ് ഈ 1-ഡൗൺ ബാറ്റ്സ്മാൻ. റൂട്ടിന്റെ കൃത്യതയൊത്ത ബാറ്റിംഗ് ഫൈനലിൽ തുണയ്ക്കുമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. കളിച്ച 6 5 അർദ്ധശതകം നേടി ഈ ലോകകപ്പിലെ ഏക ബാറ്റ്സ്മാനാണ് റൂട്ട്. 10 താരം അടിച്ചെടുത്തത് 549 റൺസാണ്. ഈ പട്ടികയിൽ 4 സ്ഥാനത്താണ് റൂട്ട്. നമുക്ക് കാത്തിരിക്കാം ആ ചരിത്ര നിമിഷത്തിനായി. വിശ്വകിരീടം പുതിയ കൈകളിൽ വിശ്രമിക്കുന്നതോടെ ഇത്തവണത്തെ ലോക മാമാങ്കത്തിന് ഇന്ന് കൊടിയിറങ്ങും. സ്പോർട്സ് ഡെസ്ക് തത്വമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.